പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ വാണി. ഇതാ ഞാൻ നിങ്ങൾക്കായി എഴുതിയ ഒരു കഥ, വെക്കേഷൻ ബക്കറ്റ് ലിസ്റ്റ്. ആനി, നീയൊന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? എത്ര നേരമായി, ദാ ശങ്കുണ്ണി നിന്നെ കാത്തു നിൽക്കുന്നു. അമ്മയുടെ അലറൽ കേട്ടാണ് കണ്ണു തുറന്നത്. ശങ്കുണ്ണി, ഇവനെന്തിനാണ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്നെ കാത്തു നിൽക്കുന്നത്? പിറുപിറുത്തുകൊണ്ട് കണ്ണു തിരുമ്മി. വെക്കേഷൻ അല്ലേ അമ്മേ, കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ, വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. സൂര്യൻ ഉച്ചയിൽ വരുമ്പോഴും പെണ്ണിനുറക്കം. ദാ ആ കൊച്ച് നേരം പരപരാ വെളുത്തപ്പോ വന്നതാ, നീ പറഞ്ഞിട്ട് എണീക്കിടി പെണ്ണേ. അമ്മ അടുക്കളയിലാണെന്ന് തോന്നുന്നു. പുട്ടിൽ ആവി കയറുമ്പോഴുള്ള ആ അസൽ മണം വീടാകെ പരക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റു. ഇപ്പോഴാണ് ഓർത്തത്, ശങ്കുണ്ണി വാടാ. ഒറ്റ വലിയും വലിച്ചുകൊണ്ട് താഴത്തെ പറമ്പിലേക്ക് ഓടിയിറങ്ങി. ശങ്കുണ്ണി ബാംഗ്ലൂരിൽ നിന്നും എത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ്. ശങ്കുണ്ണിക്കും കമ്പ്യൂട്ടറിലൊക്കെ നല്ല പിടിപാടാ. വെക്കേഷൻ തീരും മുന്നേ എന്നെയും ചില ഗെയിമുകളൊക്കെ പഠിപ്പിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പകരം ഞാൻ അങ്ങോട്ടും ചിലത് ചെയ്തു കൊടുക്കണം. അവൻ്റെ വെക്കേഷൻ ബക്കറ്റ് ലിസ്റ്റ് അതിലൊന്നാണ് ഇന്ന് രാവിലെ തന്നെ നടപ്പാക്കേണ്ട ഈ പദ്ധതി. പെണ്ണേ, പല്ല് തേച്ചിട്ട് പോ. അമ്മ പിറകിൽ ഒച്ചയിട്ടു. പല്ല് തേപ്പൊക്കെ പിന്നെ, ഇളവയിൽ പരക്കും മുന്നേ അവിടെ എത്തിയില്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നാമത്തേത് തന്നെ പൊളിയും. താഴത്തെ പറമ്പിൻ്റെ അതിര് പൊട്ടക്കുളമാണ്. അത് കഴിഞ്ഞാൽ പാടം. പാടത്തെ പകുത്ത് വലിയൊരു തോടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ആഴത്തിലല്ല, മുട്ടോളം വെള്ളം, 4 ആൾ വീതി. അടിയിൽ ചരൽപ്പരപ്പ്, മിന്നി മിനുങ്ങുന്ന ഇളം ചുവപ്പ് നിറമുള്ള ചരൽ. ആണി ഒന്ന് പതുക്കെ കാലു വേദനിക്കുന്നു. ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടുന്നതിൻ്റെ പരിഭവമാണ് ചെക്കന്. കുളം കടന്ന് പാടവരമ്പിലേക്കിറങ്ങി. പുല്ലിൻ തുമ്പിൽ ഊർന്നു തുളുമ്പിയ മഞ്ഞിൻ തുള്ളികൾ കാൽവണ്ണയിൽ ഇക്കിളി കൂട്ടി. നാളെ വേണം ഈ പടർച്ചപ്പുല്ലിൻ്റെ തണ്ടിലൂറുന്ന ആകാശത്തുള്ളി കണ്ണിലിറ്റിച്ച് ശങ്കുണ്ണിയെ ഒന്ന് അമ്പരപ്പിക്കാൻ. കാലനക്കം കേട്ട് വരമ്പിനോരത്ത് കൂർക്കം വലിച്ച ഒരു കുഞ്ഞിത്തവള ഒറ്റച്ചാട്ടം. അയ്യോ, ശങ്കുണ്ണി ഒറ്റ അലർച്ച. ഇത്തിരി പോന്ന ഒരു കുഞ്ഞിത്തവളയെ പേടിച്ചാണ് ഈ അംഗം. ഓർത്താൽ ചിരി വരും. 100,000 ആളുകളെ വെടിവെച്ചിടുന്ന ഒരു ഗെയിം ഇന്നലെ വൈകിട്ട് കമ്പ്യൂട്ടറിൽ ഞെളിഞ്ഞിരുന്ന് കളിച്ച ആളാണ്. 4-5 കണ്ടങ്ങൾ കൂടി കടക്കണം തോട്ടിലെത്താൻ. വീട്ടിൽ വന്ന് കാത്തിരുന്ന ഉഷാറൊന്നും ഇപ്പൊ ശങ്കുണ്ണിക്കില്ല. പാമ്പുണ്ടാവോ ആനി? ശബ്ദം വിറയ്ക്കുന്നുണ്ട്. പിന്നെ പേടിക്കേണ്ട ശങ്കു, താഴെ നോക്കി നടന്നാ മതി. ആളനക്കം അറിയുമ്പോ അതങ്ങ് ഇഴഞ്ഞു പോയിക്കൊള്ളും. അയ്യോ, ദാ ഒരു പാമ്പ്! പാവം നീർക്കോലിക്കുട്ടൻ ഞെട്ടിത്തരിച്ച് ചെളിയിൽ ഊളിയിട്ടു. ഇനി പതുങ്ങി പതുങ്ങി നടക്കണം. തോടിൻ്റെ കര എത്താറായി. കാലനക്കത്തിൽ വെള്ളമിളകരുത്. പളുങ്കുപോലെ തെളിഞ്ഞൊഴുകുന്ന വെള്ളം, മിന്നിമറിഞ്ഞ് പരൽമീനുകൾ. ശങ്കു, ശ്വാസമടക്കി പിടിക്കണം. കരയിൽ മുട്ടുകുത്തിയിരുന്ന് ശ്വാസമടക്കി ഞങ്ങൾ തോട്ടിലേക്ക് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒഴുക്കിലങ്ങനെ തോടിൻ്റെ വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വർണമീനുകൾ, വാലിൽ കണ്ണുള്ള മീനുകൾ, പല നിറം കണ്ണുകൾ ശങ്കുണ്ണി ആദ്യമായി കാണുകയാണ്. ഇളവയിൽ ചൂടിൽ വാലിളക്കി മീൻകൂട്ടങ്ങൾ തോട്ടിൽ മിന്നി. പളുങ്കുവെള്ളത്തിൽ സ്വർണനിലാവിൽ മിന്നിയൊഴുകുന്ന നക്ഷത്രമീനുകൾ. ശങ്കുണ്ണിയുടെ കണ്ണിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞു. അവൻ്റെ കവിൾ പൊൻവിയലിൽ തിളങ്ങി. എന്ത് രസാ,
എന്ത് രസാ, അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ശങ്കു, ഞാനൊരു തോർത്തും ഹോർലിക്സ് കുപ്പിയും എടുത്തുകൊണ്ട് വരാം. മീൻ കുഞ്ഞുങ്ങളെ ഞാൻ പിടിച്ചു തരാം. നീ കമ്പ്യൂട്ടർ മേശപ്പുറത്ത് വെച്ചോ. ശങ്കുവിൻ്റെ മുഖം വാടി. ആനി, ഈ നക്ഷത്രക്കുട്ടന്മാരെ പിടിച്ച് കുപ്പിയിലാക്കാം. പക്ഷേ അവർ നീന്തി തുടിക്കുന്ന ആകാശമോ? അവൻ ചോദിച്ചു. നമുക്ക് ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാം. തോട്ടിലെ കുഞ്ഞു ചെടികളൊക്കെ പിടിപ്പിച്ച് ഒരു കുഞ്ഞു അക്വേറിയം. കേട്ടതും അവനൊന്ന് മൂളി. ഒന്നും മിണ്ടാതെ തോട്ടിലേക്ക് നോക്കി കുറച്ചു നേരം നിന്നു. ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ 11-ാമത്തെ നിലയിൽ മുറികളിൽ നാട്ടിലെ ഓർമ്മകൾക്കായി അച്ഛനും അമ്മയും പലതും കൊണ്ടുവയ്ക്കുന്നത് പോലെ അല്ലേ? ഞാനൊന്ന് അമ്പരന്നു. ആനി, നക്ഷത്രമീനുകൾ അവരുടെ പളുങ്കുമാനത്ത് മിന്നി ഒഴുകട്ടെ. അവരെ നമുക്ക് ജാറിൽ കൊടുക്കണ്ട. ശങ്കുണ്ണി എണ്ണയും വലിച്ചുകൊണ്ട് തിരിച്ചോടി. ആനി, ബക്കറ്റ് ലിസ്റ്റിലെ 1-ാമത്തേത് ഇന്ന് വെട്ടാം. പകരമായി ഇന്ന് നിനക്ക് ഒരു കമ്പ്യൂട്ടർ ഗെയിം ഉറപ്പ്. എന്റെ വക. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്. ജീവിത തിരക്കുകളിൽ നാം അതെല്ലാം മാറ്റിവെക്കും പിന്നീട് വീണ്ടെടുക്കാൻ. കുട്ടിക്കാലത്ത് ആഗ്രഹിച്ച കളിപ്പാട്ടം യൗവനത്തിലോ വാർദ്ധക്യത്തിലോ കിട്ടുന്ന ഒരാളെപ്പോലെ ഇഷ്ടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും കാലമങ്ങ് കടന്നു പോയിരിക്കും. സ്വർണമീനുകൾ നീന്തി തുടിക്കട്ടെ. ശങ്കുവിനും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ആകാശം വീണ്ടെടുക്കാൻ കഴിയട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ ജീവിക്കുക. നാളേക്ക് മാറ്റിവെക്കാതെ നമ്മൾ ഓരോരുത്തരും ഇന്ന് തന്നെ.